ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, നമ്മൾ ഒരിക്കൽ കൂടി അബ്രാന്റെ സന്നിധിയിലായിരിക്കുന്നവരെ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയമാണ് സ്തുതി ആരാധന. നമ്മൾ ഇനിയുള്ള നമ്മുടെ സ്തുതി ആരാധനകളൊക്കെ ഒരു സൗഖ്യ ശുശ്രൂഷയായിട്ട് നമ്മൾ മാറ്റുകയാണ്. വെറുതെ നമ്മൾ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലിരുന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല, നമ്മുടെ സ്തുതി ആരാധനകളിലൊക്കെ വലിയ സൗഖ്യവും വിടുതലും ദൈവം തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 147 സങ്കീർത്തനം നമ്മളോട് ഇങ്ങനെ പറയാം, കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജറൂസലേമിനെ പണിതുയർത്തുന്നു, ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യും. നമ്മുടെയൊക്കെ മനസ്സുകൾക്ക്, ഹൃദയത്തിന് ഒത്തിരി മുറിവുകളുള്ളവരാണ് നമ്മൾ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന സ്തുതി ആരാധനയിൽ നിങ്ങൾ ഹൃദയപൂർവ്വം പങ്കെടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ വേദനകൾ തമ്പുരാനെടുത്ത് മാറ്റും. അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയ ആനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അപ്പോ നമ്മളൊക്കെ ക്രൈസ്തവ ജീവിതം, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇത് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് നമ്മൾ ക്ഷമിച്ച് സഹിച്ച് പ്രാശ്ചിത്തം ചെയ്യണം എന്നുള്ളൊരു സത്യം. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ക്ഷമിച്ച് പരിഹരിച്ച് നമ്മൾക്ക് സുഖപ്പെടുത്തിയ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് ആ സൗഖ്യവും നമുക്ക് അവൈലബിളാണ്. നമ്മൾ വെറുതെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചുമ്മാ സഹിച്ചുകൊണ്ടിരിക്കുകയല്ല, ആ വേദനകളും ദുഃഖങ്ങൾക്കെല്ലാം കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നുണ്ട്. ആ സൗഖ്യം സ്വന്തമാക്കാനായിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളും പാപങ്ങളൊക്കെ ക്ഷമിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കപ്പെടാൻ വേണ്ടി മാത്രം സഹിക്കുകയല്ല, നമ്മുടെ ദൈവം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ ഏറ്റെടുത്തൊരു കർത്താവുണ്ട്. അവിടുന്ന് ആഗ്രഹം നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ ഹൃദയത്തിലാണ് ഈ സന്തോഷവും ദുഃഖമൊക്കെ കിടക്കുന്നത്. ഈ ദുഃഖത്തെ നമ്മൾ നീക്കണം. ഹൃദയ ആനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണെന്ന് പറയും. നമ്മള് ഈ സ്തുതി ആരാധനയിൽ വലിയ സൗഖ്യം ദൈവം നമുക്ക് തരുന്നുണ്ട്, അത് നമ്മൾ മേടിക്കണം. നമ്മളിങ്ങനെ ഫോണിൻ്റെ മുമ്പിലിരുന്ന് പാട്ട് കേട്ടിങ്ങനെ ഇരിക്കരുത്. ഈ സ്തുതി ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ മനസ്സിന് വേദനയും ഭാരമൊക്കെ ഉള്ളെങ്കിൽ, നമുക്ക് ആന്തരിക മുറിവുകളും ദുഃഖങ്ങളും ഒത്തിരി ഉള്ളവരാണ്. ഇവിടെയൊക്കെ ഒരു സൗഖ്യം കിട്ടുന്നതാണ് നമ്മുടെ ഈ സ്തുതി ആരാധന. അതുകൊണ്ട് അതിലെന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ടിരിക്കണം, തീവ്രമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സ്പെൻഡ് സം ടൈം. അരമണിക്കൂറേ ഉള്ളൂ, പക്ഷെ അത്ഭുതകരമായ കൃപയും സൗഖ്യം തമ്പുരാൻ തരുന്നുണ്ട്. അതിന് നമ്മൾ ഇതിൽ പങ്കെടുക്കണം, ഹൃദയപൂർവ്വം പങ്കെടുക്കണം. എങ്ങനെ? വിശ്വാസത്തോടെ. എന്നെ സുഖപ്പെടുത്തും, എനിക്ക് സൗഖ്യം ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ ബന്ധങ്ങൾ ഇടപാടുകളിലൊക്കെ നമുക്ക് ഒത്തിരി വേദനകളും മുറിവുകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക സ്വാഭാവികം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നുള്ള സത്യമാണ്. അപ്പൊ ഇതിനെന്ത് വേണം? ഇതിന് നമ്മൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് തമ്പുരാനെ ഹൃദയപൂർവ്വം നമ്മൾ സ്തുതിക്കണം. അപ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങൾ മാറി നമ്മൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നമ്മൾ വിശുദ്ധ മദർ തെരേസനെ നിങ്ങൾ കണ്ടു. മദർ തെരേസയുടെ ഫോട്ടോ എപ്പോൾ നോക്കിയാലും അറിയാം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയും എപ്പോഴും സ്തുതിയുടെ ഒരു മാതാവാണ്. അപ്പം ഇവരൊക്കെ വലിയ എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാന്നല്ല, ഇവരുടെ ജീവിതത്തിലൊക്കെ ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ മദർ തെരേസയൊക്കെ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ ഒരു മുഖമുദ്രയാണ് എ സ്മൈലിംഗ് ഫേസ്, എ പ്ലസന്റ് ഫേസ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ കണ്ടുകഴിഞ്ഞ ഒരു ക്രിസ്ത്യാനിയാന്ന് തോന്നുക, കാരണം നമുക്ക് ഈ ദുഃഖവും ഭാരവും ആകുലതയും ഉത്കണ്ഠയായിട്ട് നമ്മൾ ഈ നടക്കണം. അപ്പം ഈ മുഖം മാറണമെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടണം. അതിനെന്ത് വേണം? ഈ മദർ തെരേസയൊക്കെ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തിലെ പ്രത്യേകതയായിരുന്നു, മദർ തെരേസയ്ക്ക് ജീവിച്ചിരുന്ന സാഹചര്യം നമുക്കറിയാം.
ഒത്തിരി ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ചൂടും തണുപ്പും ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത മുറിയിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഉണങ്ങിയ ഭക്ഷണങ്ങൾ, പഴയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിച്ചിരിക്കുക. അങ്ങനെയാണ് മദർ തെരേസയുടെ ആദ്യത്തെ ജീവിതം. പക്ഷേ അവരുടെ മുഖത്ത് ഇതൊക്കെയാണെങ്കിലും വലിയ സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെയൊക്കെ ചില സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ആകെ സങ്കടവും നിരാശയൊക്കെയാണ്. ഓ, ഇന്ന് സ്തുതി ആരാധന മുമ്പ് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിഭവം ദുഃഖമൊക്കെയാണ്. കാരണം നമ്മൾ ഈ അസ്വസ്ഥ ചുറ്റുപാടുള്ള അസ്വസ്ഥതകളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നോക്കിയിരിക്കരുത്. നമ്മുടെ ഹൃദയത്തെ എപ്പോഴും സന്തോഷമുള്ളാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ തെരേസയൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വേദനകളൊക്കെ ഉണ്ട്. ആ മുറിയിൽ മദർ തെരേസയുടെ ആദ്യത്തെ വീടൊക്കെ പറയുന്നത് ഈ വെളിച്ചമില്ല, ഭയങ്കര രാത്രി ഭയങ്കര തണുപ്പാണ്, ചൂട് വെള്ളമൊക്കെ ഭയങ്കര തണുപ്പുണ്ടാവും, അതുപോലെ വായു സഞ്ചാരമില്ല, ദുർഗന്ധമുണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയ ഭക്ഷണങ്ങൾ. ഇതിൻ്റെയൊക്കെ നടുവിലും അവർ വലിയ സന്തോഷവതിയായിരുന്നു. മദർ തെരേസയുടെ ജീവിത ചരിത്രത്തെ നോക്കി നമുക്കറിയാം, ഒരു ഡാർക്ക് സെയിൻ്റ് എന്നാണ് അവരെ വിളിക്കുക, ഇരുട്ടിൻ്റെ സെയിൻ്റ് എന്നാണ്. കാരണം ജീവിതത്തിൽ ഒത്തിരി മുഴുവനും ഇത്തരത്തിലുള്ള സംഭവമായിരുന്നു. പക്ഷെ മദർ തെരേസേൻ്റെ ജീവിതത്തിൽ ആർക്കും ഇത് മനസ്സിലായിരുന്നില്ല. അവർ ഇത്രമാത്രം വേദനകളും സങ്കടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് അവസാനം അവർ മരിച്ചതിന് ശേഷം അവരുടെ ജീവചരിത്രം എഴുതുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഷി വെന്റ് ത്രൂ ലോട്ട് ഓഫ് ഡാർക്ക് നൈറ്റ്സ് ആൻഡ് ഡേയ്സ്. പക്ഷേ എങ്ങനെയായിരുന്നു അവരുടെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടായിരുന്നത്? അതിനൊരു സൂത്രം പറയുന്നുണ്ട്. എന്താണ്? ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെയും എപ്പോഴും ഓർക്കും. അതിനെ ഓർത്ത് ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രാക്ടീസാക്കണം. നമ്മളെല്ലാ വെള്ളിയാഴ്ച നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ സ്തുതിക്കാൻ വരുമ്പം നമ്മൾ ഒരുങ്ങി വരണം. നമ്മൾ വെറുതെ ഇതിൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കരുത്. മനസ്സിലായി? ഒരു സിനിമ കാണുന്ന പോലെ, ഒരു പ്രോഗ്രാം കാണുന്ന പോലെ ഇരിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ ആഴ്ചകളിൽ തമ്പുരാൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മൾ ഒത്തിരി അനുഭവിക്കുന്നവരാണ്. അത് ഓരോന്ന് ഓർക്കണം. ഓർത്തിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹവും കാരുണ്യവും വാത്സല്യവും നമ്മൾ ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. നമ്മൾ ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയണം. അങ്ങനെ ആ ദൈവത്തിന് എന്നോടുള്ള കരുതൽ, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം, ദൈവം എനിക്ക് നൽകിയ സൗഖ്യം, വലിയ ദുരിതങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും ഇപ്പോഴൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ദൈവം എന്നെ കൈവിട്ട. അല്ല, ദൈവം നമ്മളെ ഉള്ളിൽ കൈകളിൽ താങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇതിനെ അതിജീവിച്ച് പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കണം, എന്താ അറിയോ, ദൈവം എന്നെ കൈവിട്ടത് കൊണ്ടാണ് ഈ കഷ്ടപ്പാടുന്നത്. ഇല്ല, നമ്മളിതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധിയിൽ പോകേണ്ടവരായിരുന്നു. പക്ഷേ തമ്പുരാൻ നമ്മുടെ ഉള്ളം കയ്യിൽ കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് പുറത്ത്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്, അയ്യോ കഷ്ടപ്പാടായിരുന്നല്ലോ. ഇല്ല, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ നാല് ഫുട് പ്രിന്റ്സിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. നാല് കാൽപാദങ്ങൾ കടൽ തീരത്ത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുമ്പോൾ ദൈവം ഒരാളുടെ കൂടെ നടക്കുന്നതായിട്ട് കാണും. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കും, ഒരു സമയത്ത് ഒരു സ്ഥലത്തെത്തുമ്പം അവിടെ രണ്ട് കാൽപാദങ്ങളെ കാണുന്നുള്ളൂ. അതെന്താണെന്ന് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെ ഒരു സമയമായിരുന്നു. അപ്പം അയാൾ പറയാണ്, ദൈവമേ, നീ എൻ്റെ സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ നാല് കാൽപാദങ്ങൾ ഞാൻ കാണും, എൻ്റെ ജീവിതയാത്രയിൽ. പക്ഷേ എൻ്റെ ദുരിതങ്ങളിലും കഷ്ടപ്പാടിൻ്റെ സമയത്ത് രണ്ട് കാൽപാദം നീ എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ദൈവം പറയായിരുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിച്ചതല്ല, ആ സമയം ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ താങ്ങിയിരിക്കുകയായിരുന്നു. അതെൻ്റെ കാൽപാദം, നീ എൻ്റെ കൈകളിലായിരുന്നു. അപ്പം നമ്മൾക്കിത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മുടെ വേദനകളും ദുഃഖങ്ങളൊക്കെ നമ്മളങ്ങ് വിചാരിക്കുകയാണ്, ഞാൻ ഈ രോഗിയാണ്, ഞാൻ പല ദുഃഖങ്ങളും പ്രയാസങ്ങളും. അപ്പം ദൈവം എന്നൊക്കെ ഇല്ല, യു ആർ ഇൻ ഗോഡ്സ് ആംസ്. ആ കരങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കണം. നീ തകർന്നു പോയിട്ടില്ല, നീ നശിച്ചു പോയിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഈ ദുഃഖവും വേദനയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, രോഗമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. രോഗമുണ്ടാവും, അത് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് നമ്മൾ നന്ദി പറയണം. അപ്പം അപ്പോഴാണ് ഈ വേദനകളും ദുഃഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറുക. എങ്ങനെ നന്ദി പറയാം? രോഗത്തെ പ്രതിയല്ല നമ്മൾ നന്ദി പറയണത്. നമ്മളെ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും ദൈവം അതുണ്ടാക്കിയ വേദനകളും ദുഃഖങ്ങളൊക്കെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ അപ്പുറത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ചൊരിയുന്നുണ്ട്. ആ കൃപകളെ ഓർത്ത് എന്നോടുള്ള കാരുണ്യവും വാത്സല്യവും, ഒപ്പം ഈ കഷ്ടകാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ നീ താങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ദൈവം താങ്ങിയത് കൊണ്ടാണ് നമ്മളിതൊക്കെ അതിജീവിച്ചിവിടെ വന്നത്. ചെറിയ ചളുക്കും വേദനയും ചുളിവൊക്കെ ഉണ്ടായിട്ടുള്ള സത്യമാണ്. പക്ഷേ അത് ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകാതെ കാത്തത്. അപ്പം ഈ ഒരു സ്നേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരിക്കലും സംശയിക്കരുത്. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കണം, ഞാൻ തമ്പുരാൻ്റെ കൈകളിലാണ്. ഓക്കെ, ചിലപ്പോൾ രണ്ട് കാൽപാദങ്ങളെ കാണുന്നുള്ളൂ, പക്ഷേ മനസ്സിലാക്കുക അത് തമ്പുരാൻ്റെ കാൽപാടുകൾ, എൻ്റെ ഈശോയുടെ കാൽപാദ.
അപ്പൊ എന്റെ എവിടെ പോയി? ഞാൻ അവന്റെ കരങ്ങളിലാണ്. അപ്പൊ ഈ സമയം ഇന്ന് തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ നന്മകൾ അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിനോടുള്ള കാരുണ്യവും സ്നേഹവും തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ സ്തുതികൾ അർപ്പിക്കുമ്പോൾ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകി വരും. ഈ ഗ്രേസ് ആണ് നമ്മുടെ ദുഃഖങ്ങൾ അകറ്റുന്നത്. അതുകൊണ്ടാണ് ഈ മദർ തെരേസയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ ചിരിച്ച് സന്തോഷത്തോടെയിരിക്കാൻ സാധിച്ചത്. നമ്മൾ അതുപോലെയുള്ളവരാകണം. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്തുതി ആരാധനകള് ഈ സൗഖ്യം തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ട് കണ്ണുകളൊക്കെ നടക്കാം. തമ്പുരാൻ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തില് ആ നല്ല നിമിഷങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും നിമിഷങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്, പോരാ, നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് അതിലേക്ക് ഇറങ്ങുകയാണ്. എന്നെ നടത്തിയ വഴികൾ, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, പ്രത്യേകം എന്നെ സുഖപ്പെടുത്തിയ നിമിഷങ്ങൾ, എന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ വഴികളൊക്കെ ഓർത്ത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളൊന്ന് ധ്യാനിക്കണം. എന്നോടുള്ള അവിടുത്തെ വാത്സല്യം അല്ലേ വെരി സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് തമ്പുരാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്തുതിക്കും. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കരുത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പാട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാണ്ട് പുതിയ പാട്ടുകളും നമ്മൾ എടുക്കാറില്ല. നമ്മൾ ചേർന്ന് പാടണം. പാടി ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ വലിയ കൃപ നിങ്ങളിലേക്ക് ഒഴുകി വരും. ഈ കൃപ നമ്മളെ സുഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 147 സങ്കീർത്തനം. സർവശക്തനായ ദൈവം നാമമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. 3 വചനം പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്തു. ഇന്ന് എന്നെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കൾക്ക് ഈ വചനപ്രകാരം കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് ഹൃദയപൂർവ്വം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് ഈ ആരാധന പങ്കുചേർന്ന് നമ്മളെന്നെ സ്തുതിക്കണം സന്തോഷത്തോടെ. ഓക്കെ, ദൈവം നൽകിയ അനുഗ്രഹം ഓരോന്നും ഓർത്ത്, അവിടുത്തെ പരിപാലന വഴി നടൽ ഓർത്ത്, ഈ വരികൾ ഏറ്റുപാടി നമ്മൾ ദൈവത്തെ സ്തുതിച്ച് അവിടുത്തെ സൗഖ്യം നമുക്ക് നേടണം. ഓക്കെ, സന്തോഷത്തോടെ കടന്നു വരാം. ആ ദൈവ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ. ഹൃദയങ്ങളൊക്കെ ഒന്ന് ഉണർത്തട്ടെ. ആ നല്ലവനായ ദൈവം നമുക്ക് ചെയ്ത നന്മകളൊക്കെ ഓർക്കേണ്ട സമയമാണ് കേട്ടോ. സൗഖ്യത്തിന്റെ സമയം. ഉയർത്ത് സ്വരമൊന്ന് ഉയർത്തി, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, അപ്പനെ പോലെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ആ സ്നേഹം അപകടങ്ങളിലും രോഗങ്ങളിലൊക്കെ നമ്മളെ സുഖപ്പെടുത്തിയ ആ നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളും അപകടങ്ങളും വേദനകളും രോഗങ്ങളും നമ്മളെ സുഖപ്പെടുത്തിയ നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ഹൃദയപൂർവ്വം ഒന്ന് സ്തുതിക്കണം. ആരെല്ലാവരും കേൾക്കട്ടെ, ഒരു 3-4 പേര് കേൾക്കട്ടെ. എൻ്റെ ദൈവം എനിക്ക് നൽകിയ സൗഖ്യത്തെയും അനുഗ്രഹങ്ങളെയും നൽകിക്കൊണ്ടിരിക്കുന്ന പരിപാലനം ഓർത്ത് നമ്മൾ സ്തുതിക്കുമ്പോഴാണ് മക്കളെ കൃപ ഒഴുകി വരിക. ഹല്ലേലൂയ. ഓ സ്വർഗീയ പിതാവേ,
ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തി. ഞങ്ങളുടെ അപകടങ്ങൾ, എത്രയെത്ര അപകടങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ, അതിനെല്ലാം ഞങ്ങളെ സംരക്ഷിച്ച് അതിൻ്റെ വലിയ പരിപാലനം ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് ഞങ്ങളൊക്കെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നിന്റെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ സന്തോഷത്തോടെ. സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒന്ന് നന്ദി പറയട്ടെ, നന്ദി പറയട്ടെ. ഈ സമയങ്ങളെല്ലാം വലിയ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഓരോ സ്തുതികൾ അർപ്പിക്കുമ്പോഴും ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോഴും അവിടുത്തെ കൃപ നമ്മളിലേക്ക് അവിടെ ചൊരിയുകയാണ്. മാറ്റപ്പെടുകയാണ്, ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം നിറയട്ടെ. അത് ജീവനാണ്, അത് ആയുസ്സാണ്. ഹൃദയം സന്തോഷപരമാക്കണം, അതിന് നമ്മൾ ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയണം. ഞങ്ങളുടെ പാപങ്ങൾ, എത്ര ഘോരമായ പാപങ്ങൾ നിങ്ങൾ ചെയ്തു, അവയൊന്നും ഇന്ന് ഞങ്ങളെ ബാധിക്കുന്നില്ല, അതിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഓ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. ചില പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ, അപ്പോൾ നീ കഴുകൻ കുഞ്ഞിനെ പറപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ സഹനത്തിലൂടെ കഷ്ടതയിലൂടെയൊക്കെയാണ് നീ ഞങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് തീർന്നു പോയി എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇല്ല, ചെറുകിന്മേൽ താങ്ങിയെടുത്ത് ഞങ്ങളെ സുഖപ്പെടുത്തിയ അനുഗ്രഹിച്ച നിമിഷങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, നന്ദി പറയുന്നു. സർവാധിപനായ കർത്താവ്, 147 സങ്കീർത്തനം 11 വചനം, തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ്
കർത്താവ് സാധിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ ഭാരങ്ങളൊക്കെ നീക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്തുതികളുടെ ഒരു കടം കിടപ്പുണ്ട്. നമ്മളിങ്ങനെ ഒരു നന്ദി എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ താങ്ക് യു ജീസസ് പ്രൈസ് യു ജീസസ് അതോ കഴിയും, അങ്ങനെ പോരാ. ആ സംഭവത്തിൻ്റെ പുറകിൽ ദൈവം എത്രമാത്രം സ്നേഹത്തോടെ നമ്മളെ വഴി നടത്തിയ നിമിഷങ്ങൾ ഞാനൊക്കെ ഒരു ദിവസം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഒത്തിരി വണ്ടി ഓടിച്ചിട്ടുള്ള എനിക്ക് വണ്ടി ഓടിക്കുന്ന വലിയൊരു താല്പര്യമുള്ള ആളാണ്. ഒരു ഈ ഒരു പ്രായത്തിനകത്തൊരു ഒരു 6-7 ലക്ഷം 8 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഞാൻ ഓടിച്ചിട്ടുണ്ടാവും. ഇന്ന് വരെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല, ഒരു ആക്സിഡൻ്റ് വണ്ടിയിൽ ഉണ്ടായിട്ടില്ല, ഒരു ഒരു ചെറിയ തട്ടൽ പോലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം പരിപാലിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ ഓർക്കും. ഒരു ദിവസം എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരാം, നമ്മുടെ തെറ്റുകൊണ്ടല്ല, എല്ലാവരും വരാമല്ലോ. എന്നിട്ട് പോലും അത് വന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വരികയാണ്. ഒരു ചെറിയ വഴി കൂടി കടന്നു പോകുമ്പോൾ ഒരു സ്കൂട്ടർകാരെങ്ങനെ നേരെ വരും, നേരെ വരും. ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. അയാൾ ജസ്റ്റ് ഒന്ന് പോറിപ്പോയാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ അപ്പുറത്ത് പോയി നിർത്തി. കാരണം വെച്ചാൽ അയാൾ ഉറങ്ങിപ്പോയതാണ്, കൂട്ടറിന് വേണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോവാണ്. നമ്മൾ നേരെ നെഞ്ചു തോന്നി. പക്ഷെ അവിടെയും ദൈവം ഒരു പോറല് മാത്രം വണ്ടിയിലുണ്ടായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ താങ്ക് യു പറഞ്ഞു. പക്ഷെ താങ്ക്സ് അല്ലല്ലോ, എൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അതൊന്ന് നേരെ ഇടിച്ചിരുന്നെങ്കിൽ സ്ഥിതി എന്താണ്? നമ്മുടെ കുറ്റമല്ല, വേറൊരാൾ ഉറങ്ങിപ്പോയിരുന്നു, നമ്മുടെ മേത്ത് വന്ന് കയറുന്നതാണ്. പക്ഷേ അതുണ്ടാക്കുന്ന നൂലാമാലകളും കേസുകളും രോഗങ്ങളും അല്ല ഹോസ്പിറ്റലുകൾ എന്തെല്ലാം പ്രശ്നമാണ്. അപ്പം നമ്മൾ ആ പരിപാലനം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. ഇതാണ് മദർ തെരേസയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കും, പോണ്ടറിങ് ദ മിറക്കിൾസ് ആൻഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ദൈവം അവൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയാറുണ്ടല്ലേ, അവൾ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഒരു ഒരു ചിന്ത ഓർമ്മ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് വേണം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയണം. ആ നിറവിൽ നിന്ന് വേണം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പറ്റുമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഓർത്തേ, എന്നിട്ട് ആ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ പരിപാലന, ആ കരുതൽ, തമ്പുരാനെ അതിങ്ങനെ ആയിരുന്നെങ്കിൽ എന്തു സംഭവിച്ചു, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു, ഈ രോഗം കുറച്ചുകൂടി മൂർച്ഛിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തു സംഭവിച്ചാനും, എങ്കിലും നീ അവിടെ എല്ലാം എന്നെ കാത്ത ആ സ്നേഹത്തെ നമ്മൾ ഓർത്ത്, ഹൃദയത്തിൽ ഓർത്ത്, എന്നോടുള്ള ആ പ്രത്യേകമായുള്ള സ്നേഹമാണ്, ആ സ്നേഹത്തെ ഓർത്ത് നമ്മൾ ഒന്ന് സ്തുതിക്കണം, ഹൃദയം നിറഞ്ഞൊന്ന് സ്തുതിക്കണം. ഹാലലൂയ, ഓ ശാന്തലാഭാരിയ, ഹാലലൂയ. ഏതെങ്കിലൊക്കെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ നിമിഷങ്ങൾ അത് ഓർക്കും മക്കളെ. ഇത് മണിക്കൂറുകൾ സൗഖ്യത്തിൻ്റെ മണിക്കൂറുകളാണ്, അത്ഭുതകരമായ കൃപയുടെ മണിക്കൂറാണ്. അതിന് നീ പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധ മദർ തെരേസയ്ക്ക് പറയുന്നതാണ്, പോണ്ടറിങ് ദ മിറക്കിൾസ് ഓഫ് ഗോഡ്, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. അത് ഹൃദയത്തിൽ ആലോചിക്കണം, ഓർത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ അത് കൃപയായി ഒഴുകി വരും, അത് വലിയ കൃപയായി ഒഴുകി. ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് നന്ദി അർപ്പിക്കുമ്പോൾ വലിയ കൃപ തമ്പുരാൻ നമുക്ക് തരികയാണ്. കൃതജ്ഞതയുടെ ഒരു ബലി ഹൃദയപൂർവ്വം അർപ്പിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നേറ്റു പറഞ്ഞ് ഹാലലൂയാ, താങ്ക് യു ലോർഡ്, ഐ പ്രൈസ് യു ലോർഡ്. അങ്ങനെ ലെറ്റ് അസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഈ സൗഖ്യ ആരാധനയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മക്കളെ. അവിടെയാണ് സൗഖ്യം കിട്ടുന്നത്. ആ മഹോന്നതനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. അവൻ ഉന്നതനാണ്, മഹോന്നതനാണ്, സർവാധിപനാണ്, സൗഖ്യദായകനാണ്. യേശുവേ നന്ദി പറയുന്നു, കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, റാ ബാ 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 റാ എന്നോടല്ല, അവിടുത്തെ സ്നേഹം എത്ര വലുതാണെന്ന് ഏറ്റുപാടി ആ സ്നേഹം ഒരിക്കൽ കൂടി നമുക്ക് അനുഭവിക്കാം.
നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും ഒന്ന് ഓർക്കേണ്ട സമയമാണ്. ഇത് നമ്മളിങ്ങനെ വെറുതെ കാഴ്ചക്കാരെ പോലെയിരിക്കരുത് മക്കളെ. സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ്. നിന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങൾ നീക്കപ്പെടുന്ന സമയമാണ്. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുന്ന സമയമാണ്. നിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും നീക്കപ്പെടുന്ന സമയമാണ്. അതിന് അത്ഭുതങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയട്ടെ. ഒരിക്കൽ കൂടെ ഈ സമയം നിന്റെ ജീവിതത്തിൽ യേശു ഇടപെടുന്ന സമയമാണ്. അവന്റെ കുരിശിൽ നിന്ന് വലിയ കൃപ ഒഴുകുന്ന സമയമാണ്. സൗഖ്യമൊഴുകുന്ന സമയമാണ്. സ്തുതികളാം, വായ തുറന്ന് സ്തുതിക്കട്ടെ. എല്ലാം തിന്മയെല്ലാം നന്മയാക്കുന്നവൻ എത്രയോ ചെയ്തു കർത്താവേ, നന്ദി പറയുന്നു. ഈ സമയങ്ങളൊക്കെ ഒന്ന് ഓർക്കട്ടെ. തിന്മയെന്ന് ഡോക്ടർമാര് പറഞ്ഞത് തീർന്നു എന്ന് നാട്ടുകാര് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ നന്മയുണ്ടാക്കി എന്റെ തമ്പുരാൻ. ഓ ഹല്ലേലൂയ, മറ്റുള്ളവർ എനിക്കെതിരെ ചെയ്ത തിന്മകള് പലതും നന്മയായി ഭവിച്ചു. യേശുവേ ചെറിയ അത്ഭുതങ്ങള് സൗഖ്യങ്ങളൊക്കെ നോർത്തേ അത് ഇന്നത്തെ സൗഖ്യത്തിന് വലിയ കാരണമായി മാറും. അതുകൊണ്ട് മക്കളെ, ഓരോ നിമിഷവും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയ കൃപ സമ്പ്രം തരുന്നുണ്ട്. അത് സ്വീകരിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ സ്വർഗം നടത്തിയ വഴികള് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് കടൽ തീരത്തോടെ നടന്നു പോകുന്നത്, ദൈവം എന്നെ കൈവിട്ടത് വിചാരിച്ചു. അല്ല, ദൈവ കരങ്ങളിലായിരുന്നു ഞാൻ. യേശുവേ ണം മക്കളെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോ കഴിഞ്ഞ നാളുകളില് സ്വർഗം നടത്തിയ വഴികൾ ഓർക്കണം. ഞാൻ വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ദൈവം എന്നെ കൈവിട്ടു ഈ സമയങ്ങളിലൊക്കെ. സത്യമതല്ല, ഞാൻ തമ്പ്രാന്റെ കരങ്ങളിലായിരുന്നു. ഇന്ന് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ഒത്തിരി നന്ദി പറയാനുണ്ട് നമുക്ക്. ആ കാരുണ്യത്തെ സ്നേഹത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. Good.
നന്മകൾക്കൊന്നും വേണ്ടത്ര സ്തുതികളും നന്ദികളും നിങ്ങൾ അർപ്പിച്ചിട്ടില്ല. ആയതിനാൽ ആ അനുഗ്രഹങ്ങളുടെ പുറകെ നീ ചൊരിയാനിരുന്ന സൗഖ്യവും കൃപകളും ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. എങ്കിൽ ഈ ഒരു സമയം ഞങ്ങൾ ഓർക്കുന്ന തമ്പരാന്, നീ നടത്തിയ വഴികൾ, നീ നൽകിയ അനുഗ്രഹങ്ങൾ, നിന്റെ സൗഖ്യങ്ങൾ ഓർത്തുകൊണ്ട് നിന്റെ ഉന്നതമായ കാരുണ്യത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ സമയം ഓർക്കുക മക്കളെ, തമ്പുരാൻ എല്ലാ നന്മയും റോമാ 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൊടുത്ത പദ്ധതി എന്ന് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വലിയ നന്മയ്ക്കാണ്. ആ ദൈവത്തിൻ്റെ കരുണയാൽ, സ്നേഹത്താൽ, ദൈവത്തിനാണെന്ന നന്മയാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും വലിയ അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റും. ആയതിനാൽ ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റു പറയണം. ഉന്നതൻ നീ, അത്യുന്നതൻ, അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുകയാണ്. അതിനെന്തു വേണം? ഹൃദയപൂർവ്വം നമ്മൾ പാടണം, ഹൃദയപൂർവ്വം നമ്മൾ പാടണം. അവിടുത്തെ കാരുണ്യത്തെ, അവിടുത്തെ മഹത്വത്തെ, മഹത്വം എന്ന് പറഞ്ഞ കരുണയാണ്, ആ കാരുണ്യത്തെ നമ്മൾ ഒരിക്കൽ കൂടി പ്രകീർത്തിച്ചുകൊണ്ട് ലെറ്റ് us worship him. ഉന്നതൻ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് തിന്മയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു, പക്ഷേ ഇന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ എല്ലാം നന്മ തന്നെയായിരുന്നു. നീ എപ്പോഴും ഞങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ദിവസങ്ങൾ, ഈ സമയങ്ങളിൽ നിന്റെ മക്കൾക്ക് സൗഖ്യവും വിടുതലും കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവേ. നിന്റെ കൃപയെ മക്കളിലേക്ക് ഒഴുക്കുന്ന ഈ അത്ഭുതകരമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. Praise the Lord.